കർത്താവ് എന്താ പറഞ്ഞേ? നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരഞ്ഞാ മതി എന്ന് പറഞ്ഞ എന്താ? ഈ വിവരണങ്ങൾ വായിക്കുമ്പോ എനിക്ക് വേണ്ടിയാണല്ലോ കർത്താവ് സഹിച്ചതെന്ന് ഓർത്ത് കരഞ്ഞാ മതി, യേശുവിനെ ഓർത്ത് കരയണ്ടെന്ന്. അയ്യോ ഈശോയ്ക്ക് അടികൊണ്ടല്ലോ, ഈശോ മുറിഞ്ഞല്ലോ. ഞാൻ പറയുന്നത് അതിനൊന്നും നിസാരമായിട്ട് കാണണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ കർത്താവ് ഈ രംഗങ്ങളിലെല്ലാം പുലർത്തിയ ഒരു നിർവികാരതയുണ്ട്. അതിനെന്താ അറിയാം? കർത്താവിനറിയാം ഇതെല്ലാം മാനവരാശിയുടെ പാപത്തിന് പരിഹാരമായിട്ടാണ് ഞാൻ സഹിക്കുന്നത്. അവൻ സന്തോഷത്തോടത് സഹിക്കുകയാണ്, സ്നേഹത്തോടത് സഹിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും യേശുവിൻ്റെ പീഡാനുഭവ വിവരണങ്ങളെ കാണുമ്പോഴും വായിക്കുമ്പോഴും യേശുവിന് അങ്ങനെ പറ്റിയല്ലോ, യേശുവിന് അടിയേറ്റല്ലോ, യേശു തകർന്നല്ലോ, യേശു കരഞ്ഞല്ലോ എന്നോർത്തല്ല നമ്മൾ കരയേണ്ടത്, എനിക്ക് വേണ്ടിയാണല്ലോ കർത്താവ് ഇത് സഹിച്ചത് എന്നോർത്തിട്ടാണ് നമ്മൾ കരയേണ്ടത്. വ്യത്യാസം മനസ്സിലായോ? കരയണം. ഞാൻ എങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നോർത്ത് യേശു ഒരിക്കലും കരയില്ല. അത് നാണക്കേടാണ് അങ്ങനെ യേശുവിനെ കുറിച്ച് പറയുന്നത്. അത് നമ്മുടെ കൂട്ടാണ് യേശു എന്ന് വിചാരിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെയുള്ള അമിത വൈകാരിക വിവരണങ്ങളൊന്നും യേശു ആഗ്രഹിക്കുന്നില്ല. നമുക്ക് വേണ്ടി യേശു സഹിച്ചു, അതാണ് നമ്മളെ കരയിക്കേണ്ടത്.